നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിലെ കിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രീപ്പർ മാമൻ കണ്ണാപ്പി. അപ്പോൾ ഫുഡൊക്കെ അടിക്കട്ടെ, ഫുഡൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ തകർത്ത് ഓണമൊക്കെ ആഘോഷിച്ച് സെറ്റപ്പായിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. നമ്മൾ നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ MZRP നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്ത കൂട്ടുകാരുണ്ട്, ജസ്റ്റ് നമ്മുടെ മലയാള ടെക്കീസ് ചാനലൊന്ന് കയറി നോക്കുക. ഒരു മെഗാ എപ്പിസോഡ് തന്നെ നമ്മൾ ഓണം സെലിബ്രേഷൻ്റെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 hour അടുത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ഫുൾ ടോട്ടൽ ആ ഒരു വ്യൂ. ഒരു മെഗാ എപ്പിസോഡാണ്. അപ്പോൾ ആ ഓണം ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മലയാളം ടെക്കീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നമ്മുടെ പഴയ ഡ്രസ്സ്, ഓണത്തിൻ്റെ ഓണക്കോടിയൊക്കെ മാറി പഴയ പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ പഴയ പുതിയ ഡ്രസ്സ്, അതെ പുതിയ പഴയ ഡ്രസ്സ്, ആ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും ഓണക്കോടി ഒന്നുമല്ല, ഓണക്കോടിയൊക്കെ നമ്മൾ ഓണത്തിനാണുള്ളൂ, അല്ലാതെ നമ്മൾ ഓണക്കോടി ഇട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ നമ്മുടെ മാവേലി, മാവേലി മാവേലിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഇത് നമ്മുടെ ഒരു വെള്ളമുണ്ടല്ലോ, മാവേലിനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇതാണ്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫുൾ ബിൽഡ് വീഡിയോ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. MZRP വീഡിയോ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെ, കാണാതിരിക്കാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഓണാശംസകൾ ഇതൊക്കെ ഒന്ന് പൊളിക്കാനുണ്ട്. ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം നമുക്ക്. പിന്നെ നമ്മുടെ ഓണം റിലേറ്റ് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ എന്തായാലും മാറ്റും. അപ്പോൾ ഗെയിമർ ബോയ് ഇവിടെ ഒരു ഹാപ്പി ഓണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ഓണമൊക്കെ മാറ്റും, കാരണം ഓണം കഴിഞ്ഞല്ലോ, ഇവിടുത്തെ പൂക്കളം മാറ്റും. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ, അതായത് MZRP നിന്ന് എഴുതിയേക്കണതിൻ്റെ ബാക്കിൽ ഒരു മധുക്കാച്ചി പൂക്കളമുണ്ട്, അതെന്തായാലും മാറ്റില്ല. ഓക്കെ, അത് ഗെയിമർ പോയി കഷ്ടപ്പെട്ടിട്ട് നല്ല ടൈം എടുത്ത് ചെയ്തൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ അത് കളയില്ല. അതുപോലെ നമ്മുടെ മാവേലിനെ പൊളിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കുക. പൊളിക്കണമെങ്കിൽ പൊളിക്കാം, പൊളിക്കണ്ടെങ്കിൽ വേണ്ട, നിങ്ങളുടെ നിങ്ങളെന്താണോ പറയുന്നത് അത് നമുക്ക് നോക്കാം. ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഈ മാവേലി ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണോ, അതായത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്തൊരു വർക്കാണ്, അപ്പോൾ അത് അവിടെ ലാസ്റ്റ് വരെ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഇത് നമ്മുടെ ഓക്കെ ഫുഡ്, എന്തെങ്കിലും ഗോൾഡൻ ക്യാരറ്റ് ഒരു ഇത്തിരി ഉള്ളൂ. അതിൽ അടച്ചു, എന്തോ ഉള്ളേ നൈസ് ബീട്രൂട്ട്. വന്ന് വന്ന് ഇവന്മാരെന്നെ ബീട്രൂട്ട് കല്ലാന്ന് വിളിക്കോ. ബീട്രൂട്ട് എടുത്തു, യെസ് നൈസ് ബീട്രൂട്ട് കിട്ടി. എട്ട് ബീട്രൂട്ടും, ബീട്രൂട്ട് സീഡ് നമുക്ക് വേണ്ട, അയ്യേ അത് അവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ, ബീട്രൂട്ട് സീഡ് ഞാൻ അവിടെ തന്നെ വെച്ചു കേട്ടോ, കാരണം സീഡ് എനിക്ക് വേണ്ട, എനിക്ക് ബീട്രൂട്ട് മതി. അപ്പം ഞാൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, ബീട്രൂട്ട് ബീട്രൂട്ട് പറിച്ചിട്ട് ബീട്രൂട്ട് സീഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു അത്ര മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നല്ല ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഓക്കെ, 2.5 കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ വെച്ചു. ഒന്നോ ഓക്കെ അല്ലേ, ആ ഓക്കെ അത് മതി. നമുക്ക് എന്തായാലും കുറച്ച് ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട്, ബീട്രൂട്ട് കഴിക്കാനായിട്ട് പറ്റുന്നില്ല, അത് സീല്ല, അടച്ചിട്ടെ അടച്ചിട്ട്. ഇത് റാൻഡം ചെയ്തു വെച്ചേക്കണ പണി കേട്ടോ, റാൻഡമൈസറിൻ്റെ പണിയാണ് ഈ കാണുന്ന ഈ ഫുള്ളായിട്ടുള്ള എന്താണ് ഒരു ഫാമിംഗ് ഹൗസ്, ഫാമിംഗ് ഹൗസ് എന്ന് പറയാൻ പറ്റുമോയെന്ന് വെച്ചാൽ പറയാൻ പറ്റും. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ റാൻഡമൈസറിൻ്റെ റോഡ് ടു 100K ആണ്. അപ്പോൾ ആൾക്ക് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. റാൻഡമൈസറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ റാൻഡത്തിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫുൾ നമ്മുടെ ടീമിലുള്ള ഒരാൾ തന്നെയാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. ഓക്കെ, ആൾ റോഡ് ടു 90K ആണ്, അപ്പോൾ 100K അടിക്കാം നമുക്ക്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടുതൽ നമ്മൾ അടിക്കും പിന്നല്ല. ഓക്കെ, അപ്പോൾ വെള്ളം എടുക്കാനുള്ള സാധനമൊന്നുമില്ല. വാതിൽ അടച്ചിട്ടു. ഓക്കെ, പിന്നെ എനിക്കിവിടെ കുറച്ച് പരിപാടികൾ ചെയ്യാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് റെഡിയാക്കി എടുക്കാം, ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മുടെ വീട്, സ്പോൺ വീട്, നേരെ എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. അതിനുമുമ്പേ കഴിഞ്ഞ ഓണത്തിൻ്റെ ഉപ്പേരിയ ശർക്കര വരട്ടി വല്ലതും ബാലൻസ് ഇരിക്കേണ്ടതെന്ന് ഊട്ടുപുര ഒന്ന് പോയി നോക്കിയിട്ട് വട്ടെ. ഊട്ടുപുര അറിയായിരിക്കും അല്ലേ, ഊട്ടുപുരയിലിത് ഇതാണ് നമ്മുടെ ഊട്ടുപുര ഫുഡ് അടിക്കാനായിട്ടിരിക്കുന്ന സ്ഥലം. അവിടെ കുക്കിംഗ് ആണല്ലോ ഗൈസ്, പാലട ഇരിക്കുന്നുണ്ട് കുറച്ച്.
ഗോതമ്പ് പായസമാണ്, പക്ഷെ വന്നിരിക്കുന്നത് കോതമ്പ് പായസമാണ്. അപ്പൊ കോതമ്പ് പായസം പറഞ്ഞെടുത്തു. പപ്പടം വേണ്ട, പപ്പടത്തിന്റെ കാരം അത്ര നല്ലതല്ല. അതായത് പപ്പടം എനിക്ക് വേണ്ട. ബനാന പഴം എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ, എന്നാലും കുറച്ചെടുത്തിട്ടുണ്ട്. ചക്കര വരട്ടി, ചക്കര വരട്ടി ഒരു കുറച്ചെടുത്തു. ഇപ്പറ എന്തുള്ള ബാരിൽ ബനാന ചിപ്സ് ഉണ്ട്, പപ്പടം, അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്, ബ്രെഡും സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ചക്കര വരട്ടി കഴിച്ചാലോ. ചക്കരവരട്ടി കഴിക്കാനായിട്ട് എൻ്റെ ഫുഡിൻ്റെ ഒന്ന് കുറയട്ടെ. ഫുഡ് കുറയാത്ത എന്താ, ഏഹേ ചുറ്റും ഒന്ന് ഓടി ഓടി ഓടി. ആ ഫുഡ് കുറയുണ്ട്, ഫുഡ് കുറയുണ്ട്. അപ്പോൾ യെസ് ഗൈസ്, അപ്പോൾ നമുക്കൊരു ചക്കര വരട്ടി അങ്ങോട്ട് കഴിക്കാം. ചക്കര വരട്ടി കഴിച്ച് റെഡിയാക്കിയിട്ട് ഇനി നേരെ നമ്മൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച്, നമ്മുടെ വീടില്ല ഗൈസ്, ഞാൻ കാര്യം മറന്നു. നമ്മൾ വീടില്ലാതെ ഒരു അനാഥനെ പോലെ നടക്കുമല്ലോ, ഇത് ചെയ്യാനാണ്. ടോം എനിക്ക് ചെറിയൊരു പണി വെച്ചു, ഞാൻ ഓണമായതുകൊണ്ടാണ് ടോമിനെ വെറുതെ ഇട്ടേക്കണത്. എന്തായാലും ഓണം കഴിഞ്ഞല്ലോ, അടുത്ത ദിവസം ആവട്ടെ. നല്ല പണി ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. അവനെൻ്റെ വീടൊക്കെ കൊണ്ടുവന്നൊരു മാതിരി, ആ ഇൻഫെക്റ്റഡ് മീനുകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഗൈസ്, ഇല്ല നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കയറി പോട്ടെ. അയ്യോ അയ്യോ, ടോപ്പിലോട്ട് കയറി. കണ്ടാ ടോമിൻ്റെ വീട് കണ്ടാ, ഞാൻ അത് കത്തിക്കാൻ വെച്ചേക്കാണ്. പക്ഷെ എങ്ങനെ കത്തിക്കണം എന്നുള്ള ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കാരണം നമുക്ക് നമ്മൾ പണി കൊടുക്കുവന് അവൻ അങ്ങനെ നടക്കണ്ട. ടോമിൻ്റെ വീട് അവിടെയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് റാൻഡത്തിൻ്റെ വീട് ഉണ്ടോ, ആരോ മറ്റേ റെയിൻബോ കളറൊക്കെ അടിച്ചിട്ട് പോയേക്കാണ്. അതെന്തായാലും നല്ല രസം ഉണ്ടിട്ട് കാണാനായിട്ട്, റെയിൻബോ കളറൊക്കെ അടിച്ചുവെച്ച് എൻ്റെ മോനെ. അയ്യോ അയ്യോ, റാൻഡത്തിൻ്റെ വീട് ഇതുവരെ കയറിയിട്ട്, നമുക്കൊന്നൊന്ന് കയറി നോക്കാം. എവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ക്യാഷ് മര്യാദയ്ക്ക് തിരിച്ചു തന്നു ബൈ സിൽസില. അപ്പോൾ സില്ലു ആണ് റാൻഡത്തിന് ഈ പണി വെച്ചേക്കണം, കാരണം സില്ലുവിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ. ഇവിടെ നിന്നാണ് വരണം, വരണം മിസ്റ്റർ പെരേര, വെൽക്കം ടു ഹെൽ. ആ ശരി എന്നാ, ഇവിടെ എന്താണ്, ഞങ്ങളുടെ ക്യാഷ് മര്യാദയ്ക്ക് തിരിച്ചു തന്നു. ക്യാഷാ, ഇതെന്തത്, കുറെ കോൺക്രീറ്റ് ഒക്കെ അറിഞ്ഞ്. എവിടെ പശുവിൻ്റെ വെച്ചേട്ടെ, ആരാണാ ഹോയ് വിട്ടത്, താനാണാ? പുറത്തെവിടെ ഒരു പശു ഉണ്ട് തോന്നുന്നു വീടിൻ്റെ അകത്ത്. എന്താ, ദിസ് ട്രോൾ ഡൺ ബൈ സിൽസില, ഉണക്കൻ റിപ്പോർട്ടറാ, ഉണക്കൻ റിപ്പോർട്ടറാ, ശരിയെന്ന്. ഇതെന്താ ട്രോള്, ഇതിലെന്താ ഉള്ളത്, ഏ മീൻ. ഹായ് ഗൈസ്, ഈ മീൻ കുഞ്ഞുങ്ങൾ ചേടാ. അയ്യോ റാൻഡത്തിൻ്റെ വീട് നൈസാട്ടോ അകത്ത്. ഓ പണി വച്ചിരിക്കുകയാണല്ലേ ഗൈസ്. അവൻ്റെ അമ്മോ, മേളിലേക്ക് കയറാൻ പറ്റുമോ, അസ് കയറാൻ പറ്റിയില്ല. എന്ത് ബെഡ്റൂം, റാൻഡത്തിൻ്റെ ബെഡ്റൂമാണ്, റെഡ് കളർ. അവിടെ വേറെയും വഴി കാണണ്ടല്ലോ, അത് ബാത്റൂമാണ് ഗൈസ്. അയ്യോ അടപ്പ് അടച്ചിട്ടിരുന്നു, അടപ്പ് തുറന്നു. ഓ അങ്ങനെ അതിൻ്റെ സെറ്റപ്പ് ഒക്കെ, കൈ കഴുകാനുള്ള വാഷ് ബേസിൻ, ഇതേ ബാത്ത് ടബൊക്കെ. ഹായ്, ഒരു കുളി കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞു, റാൻഡത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു കുളി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാൽ അടച്ചു, ഇപ്പോൾ താഴേക്ക് വേണില്ല. എൻ്റെ അമ്മു, കിച്ചൺ, കിച്ചൺ അല്ലല്ല ഡൈനിങ് സെറ്റ് പോലുള്ള, ആ കിച്ചൺ പ്ലസ് ഡൈനിങ് സെറ്റാണ്. ഫ്രിഡ്ജ്, അയ്യോ എൻ്റെ മോനെ, പമ്പൻ സെറ്റപ്പൊക്കെ കേട്ടോ. ഫ്രിഡ്ജ്, അയ്യോ ഞാൻ ചക്കരവരട്ടി പറഞ്ഞു കഴിക്കട്ടെ, എനിക്ക് ലൈഫ്. അയ്യോ 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 അയ്യോ, വാ റാൻഡത്തിൻ്റെ വീടിൻ്റെ മേളിലേക്ക് നേറി നോക്കട്ടെ, അതിൻ്റെ മേളിൽ എന്താ ഉള്ളത്. ഇതാ
പക്ഷേ ഇവിടുന്ന് ഒരു വ്യൂ ഇല്ല. ആകെയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മാവേലിന് ഇവിടുന്ന് നൈസായിട്ട് കാണാൻ പറ്റും, പിന്നെ സില്ലുവിൻ്റെ വീട് കാണാൻ പറ്റും. അയ്യോ എൻ്റെ വീട് കാണാൻ പറ്റുമോ? എൻ്റെ വീടും കാണാല. ദേ എൻ്റെ വീടില്ല, സോറി ഗൈസ്. പിന്നെ എൻ്റെ വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ എൻ്റെ വീടും കാണാമായിരുന്നു, പക്ഷെ എൻ്റെ സ്ഥലം കാണാൻ പറ്റും. കാന്തത്തിന് എൻ്റെ വീടിൻ്റെ സ്ഥലം അങ്ങനെ കാണാൻ പറ്റും. എന്താ ദേ മീൻ കുഞ്ഞുങ്ങള്, ഹായ്. ചെസ്റ്റിലൊരു തേങ്ങയില്ല, പിന്നെ എന്തിനാണ് ചെസ്റ്റൊക്കെ? അയ്യോ രണ്ടെണ്ണോ, നൈസാട്ടോ. റാൻഡ് നല്ല സിമ്പിളായിട്ട് ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യും. അതായത് അപ്പം നമുക്കിനി നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് അയ്യ എവിടെ 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 പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോവാൻ വഴി എവിടെ? റാൻഡത്തിന് സില്ല് നല്ല പണി കൊടുത്തിട്ടാ പോയേക്കണെ. നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോവാം. വീടെവിടെ? വേർ ഇസ് മൈ വീട്, വേർ ഇസ് മൈ ഹൗസ്? അയ്യോ വീണ്ടും എനിക്ക് വീടില്ല. ഞാൻ ഈ സാധനം എപ്പോഴും എപ്പോഴും മറന്നു പോകും എനിക്ക് വീടില്ലാത്തവരും. പക്ഷേ നമ്മളിന്ന് വീട് കിട്ടും ഗൈസ്, നമ്മളിന്ന് വീട് കിട്ടും. ഈ കുതിരകളൊക്കെ ഓടുതിര എന്തോ പറയില്ല, അരുതുതിര അതിരുമേലിരിക്കുന്ന മുദ്ര എന്നെ മുദരുതുതിര. കുതിരക്കെല്ലാം മനസ്സിലായി. ഓടിക്കോ 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 ഓടിക്കോ. വേണ്ട, കുതിരയുടെ അടുത്ത് അധികം കളിച്ചാലേ കുതിര വന്ന് എന്നെ മെതിക്കും. ഇവിടെ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഒരു വീട് തട്ടിക്കൂട്ടാം. കുറച്ച് ലൈൻ കോൺക്രീറ്റ് എടുക്കട്ടെ. ലൈൻ കോൺക്രീറ്റ് അല്ലേ? അതെ. പക്ഷേ ഒരു ബേസ് എങ്ങനെ സെറ്റ് ചെയ്യും? ഒരു കാര്യം ചെയ്തല്ല, നമുക്ക് ഇവിടുന്ന് നമുക്ക് എല്ലാവരും പറ്റിക്കാം. ഇപ്പം താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ചെറിയ സാധനം വയ്ക്കും, പക്ഷേ അതല്ല എൻ്റെ വീട്. അവിടെ നിന്ന് ഞാൻ അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ബേസ് ഉണ്ടാക്കും ഗൈസ്. അങ്ങനെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് സിമ്പിളാണ് അവരെ പറ്റിക്കാനായിട്ട്. അവർ നോക്കുമ്പോൾ ഞാൻ വീടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കണം. അതെങ്ങനെയുണ്ട്, ഒളിക്കില്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബ്ലോക്സ് വെച്ചു. ഒരു സംഭവം ചെയ്യണില്ല, അതായത് ജസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് സിമ്പിൾ. അയ്യോ അയ്യോ അത് സിമ്പിളല്ല. പൊട്ടിക്കാനുള്ള സാധനമൊന്നും എടുത്തിട്ടില്ല. അയ്യോ എൻ്റെ ടൂൾസ് എല്ലാം പോയേ ഗൈസ്. ഐ ആം ട്രാപ്ഡ് ഗൈസ്. ഡയമണ്ട്സ് കൂടി വെച്ച് പൊട്ടിക്കേണ്ട അവസ്ഥ. എന്ത് വാടി അപ്പോൾ പൊട്ടിക്കട്ടെ. ആ ഒരെണ്ണമല്ലേ, ആ പൊട്ടുമ്പോൾ പൊട്ടട്ടെ. പൊട്ടുമോ? പൊട്ടട്ടെ 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 പൊട്ടട്ടെ. ഓ പൊട്ടി. ഒരു ഗതികേട് കൊണ്ടാണ് ഗൈസ്, വേറൊന്നും കൊണ്ടല്ല. ഓക്കെ ഇവിടെ വച്ചു, ഇവിടെ വച്ചു. ഓക്കെ അതിൻ്റെ മുകളിൽ വെച്ചു, ഇവിടെ വച്ചു. വേണമെങ്കിൽ ഒരു പൊക്കം കൂടി വയ്ക്കാം. ഓക്കെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം. അയ്യോ ഓക്കെ അത് കണക്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഓ നോ, പുറത്തേക്ക്. അതാണ് ലാസ്റ്റ് ഒട്ടിക്കാം. ഇവിടെ നിന്ന് വെച്ചു. ഓക്കെ അവിടെ നിന്ന് വെച്ചു. ഇനി ഓക്കെ ഇവിടെ വെച്ചു. യെസ് ഗൈസ്, ഇനിയിപ്പോൾ ഈ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇപ്പുറത്തേക്കും ചെയ്യുകയാണ്. അതായത് അവർ നോക്കുമ്പോൾ ഞാൻ ഒരുമാതിരി ഒന്നുമില്ലാത്ത വീട്ടിൽ കിടക്കണ പോലെ തോന്നിക്കണം. പക്ഷേ ഇതിൽ നമ്മൾ കുറേ ഹിഡൻ സാധനങ്ങൾ അയ്യോ കട്ട് ഒളിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. അതെ നമ്മൾ കുറച്ച് അതായത് സിമ്പിളായിട്ട് തോന്നിച്ചിട്ട് ഭയങ്കര സെറ്റപ്പ് വീട്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി മേളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിട്ടാ, മൊത്തത്തിൽ ഫില്ല് ചെയ്യണം. ഇവിടെ വെച്ചു. ഓക്കെ ഇവിടെ യെസ് ഇവിടെ സെറ്റാക്കി. വേണമെങ്കിൽ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ കൊടുക്കാം. ഇവിടുന്ന് ഇത് ഫ്രണ്ട് വശം, ഫ്രണ്ട് സ്റ്റെയർ പറഞ്ഞ് വെക്കണം അല്ലേ? അയ്യോ ഇവിടെ ഫ്രണ്ട്. ഓക്കെ ഇത് ഫില്ല് ചെയ്തു, ഇവിടെയും ഫില്ല് ചെയ്തു. ഈ സൈഡിൽ നിന്ന് ഒന്ന് ഇത് ഫുൾ ഫില്ല് ചെയ്യാൻ തോന്നും, കാരണം സൈഡൊന്നും അങ്ങനെ തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് നോക്കുമ്പോൾ സിമ്പിളായിട്ട് ഒന്നുമില്ല, ഒരു ബെഡ് അടിക്കാനുള്ള സ്ഥലമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ.
അവർ പുറമേ നിന്ന് നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ സൈഡ് വച്ച് ആ സാധനം ഇനി ഞാൻ പൊട്ടിക്കാൻ തോരെ നേരെ എടുക്കുന്ന പറയും. ഇതാണ് ഈ കട്ട വയ്ക്കുമ്പോഴുള്ള കുഴപ്പം. എൻ്റെ കയ്യിൽ ഒന്നാമത് വേണ്ട ടൂൾസൊന്നുമില്ല. കൈ കൊണ്ട് പൊട്ടിച്ച് 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 പൊട്ടണം വരെ നിൽക്കണ്ടേ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി ഈ സൈഡ് അടയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു വാതിൽ സെറ്റ് ചെയ്യണം. വാതിൽ ഗ്ലാസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഗ്ലാസ്സും വാതിലും നമുക്ക് വേണം. സ്പേസ് ട്രാപ്പ് ലാൻറ്റേൺ ഉണ്ടല്ലോ. ലാൻറ്റേൺ കുറച്ച് ഇരുന്നോട്ടെ. വാതിലൊരു അത്രയൊന്നും വേണ്ട, നാലെണ്ണം മതി. ഫുഡൊക്കെ ഒന്ന് എടുത്തു വയ്ക്കട്ടെ. ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ടോർച്ച് ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഒരു അഞ്ചാറിന് ഇരിക്കട്ടെ. സ്പേഴ്സ് ഇതുണ്ട്. ഓക്കെ, ഉള്ള അയ്യോ ഗ്ലാസ് നമ്മൾ നോക്കിയില്ല അല്ലേ. ഗ്ലാസും കൂടി, ഗ്ലാസ് ഉണ്ടോ, ഗ്ലാസ് ഉണ്ടോ. ഷവല് വെച്ചിട്ടടിച്ചാൽ പൊട്ടുമോ? ഇല്ല, ഇത് ടൈം എടുക്കുന്നുണ്ട്. കാരണം അത് പൊട്ടിക്കാനുള്ള ടൂൾ എൻ്റെ ഇല്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്കുള്ള സാധനങ്ങൾ ഞാൻ വയ്ക്കുകയാണ്. ഗ്ലാസ് ഇല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, സെൻറ്ററിൽ ഇവിടെ തൂക്കുമായിരുന്നു. ഒരു ലാൻഡേൺ അവിടെ, ഒരു ലാൻഡേൺ ഇവിടെ തൂക്കി, ഇതിവിടെ തൂക്കി, ഇവിടെ തൂക്കി. അയ് ഇതിപ്പം ഈ നാല് വശത്ത് നോക്കിയാൽ തീർന്നല്ലോ. വെട്ടായില്ലേ, വീട് മൊത്തം വെട്ടം. ഹൈ ഹൈ, പ്രകാശം പരക്കട്ടെ. അതെ, പ്രകാശം പരക്കട്ടെ. ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വാതിൽ വയ്ക്കണം. വാതിൽ ഒറ്റ വാതിൽ വെച്ചാൽ പോരെ. ഗൈസ് ഇത് വേറൊരു സീനുണ്ട്. വാതിൽ വയ്ക്കുമ്പോഴുള്ള ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, പൊട്ടിക്കട്ടെ. പുറത്തുനിന്ന് വെക്കണം, അല്ലെങ്കിൽ വൃത്തികേടാണ്. വാതിൽ ആ സ്റ്റെയർ വയ്ക്കട്ടെ. ഓക്കെ, ഇനി വാതിൽ. ഓക്കെ, വാതിൽ സെറ്റ്. ഇനി മേളിലൊക്കെ നമുക്ക് അടയ്ക്കാം. ഞാൻ അവിടെ ഗ്ലാസ് വയ്ക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഗ്ലാസ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഗ്ലാസ് നെഹി നെഹി നെഹി. ഇവിടെ വച്ചു വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. മറ്റേ സാധനമില്ലേ, സ്പേസ് ട്രാപ്പ് ഡോർ. ഓക്കെ, ഇനി ബാക്കിയുള്ള കട്ടയൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഫില്ല് ചെയ്യണം. വീടിൻ്റെ ഒരു കട്ട പോലെ, ഔട്ടർ ലെയർ പോലെ വെച്ച് ഈ വശം കൂടി വെക്കാനുണ്ട്. ഓക്കെ, അത് വെച്ചു. ഇനി ചെടിയൊക്കെ നടാട്ടെ ഈ സൈഡിൽ. നൈസ് അല്ലേ, പക്ഷെ ചെടിയുടെ സീഡൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് സീനില്ല, നമുക്ക് നടാം. അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഓക്കെ, ഫ്രണ്ട് വശം ഓക്കെ ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. മൊത്തത്തിൽ അന്ന് അങ്ങനെ വെച്ചാലോ, രസമായിരിക്കും. കണ്ട ആ ട്രാപ്പ് ഡോർ ഈ സാധനം ഇരിക്കുമ്പോൾ. ഓക്കെ, ഇവിടെ വെച്ച് അന്നപ്പേ എണ്ണ തികയുമെന്നറിയില്ല. തികയുമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പരിപാടി ചെയ്ത് നോക്കിയാലോ. അങ്ങനെ പറ്റില്ല കേട്ടോ ഗൈസ്, വേണ്ട. അത് വൃത്തിയായിട്ടായിരിക്കും. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയോ, ഫുള്ളായിട്ട് ഈ സാധനം വെച്ചാലോ എന്നാണ്. പക്ഷെ ഫുള്ളായിട്ട് അങ്ങനെ നോക്കുമ്പോൾ ആകെ ഒരു മെനേടാണ്. ആ നമ്മുടെ കളറും പോവും, ഒരു രസമല്ല ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇല്ല, ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്ര ഉള്ളൂ, ഒരു ചെറിയ വീട്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ, ഈ കോമ്പൗണ്ടിൽ കുറച്ച് പരിപാടികൾ ചെയ്യും. ഇവിടെ ഒന്ന് കുഴിക്കും. ഇവിടെ കുഴിച്ചിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കുറച്ച് വിശാലമായിട്ടുള്ള കുറേ സെറ്റപ്പ് സ്ഥലങ്ങൾ. അതായത് ഇപ്പോൾ ഇതെന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അവന്മാരല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇവിടെ തന്നെ ഒരു വലിയ വീട് പണിതാ അവന്മാർ ഇനി തന്നെ വന്ന് ട്രോളും. അപ്പം ഞാൻ വീട് പണിതൊക്കെ വെറുതെ ആവൂലേ.
എന്തായാലും ഒരു പണി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീട് കാണിക്കുകയെന്നുണ്ടെങ്കിൽ അവന്മാർ വലിയ കാര്യത്തിന് ട്രോളാൻ വരില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്ത് താഴേക്ക് അട്ടിപ്പനായിട്ടൊരു അണ്ടർഗ്രൗണ്ട് വലിയ സീക്രട്ട് ബേസ് സെറ്റ് ചെയ്യും. പൊളിക്കില്ലേ? അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. ഇന്നിപ്പോൾ എന്തായാലും അതിനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയത്തെ ചെയ്യാം. ഇന്നതേ ഒരു സിമ്പിൾ വീട്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എപ്പോഴും സിമ്പിളാണ്. അപ്പോൾ സിമ്പിളൊരു വീഡിയോ സിമ്പിളൊരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വീട് ഇനി അണ്ടർഗ്രൗണ്ട് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതായ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. പിന്നെന്താണ്, ഓരോരുത്തർക്ക് നമ്മളിനി പണി കൊടുത്ത് തുടങ്ങാം. ഇതുവരെ നമ്മളങ്ങനെ ആർക്കും പണി കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ, ഇപ്പോൾ നമ്മൾ MSLRP റീലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആർക്കും അങ്ങനെ പണി കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ പണി കൊടുക്കും. ഫസ്റ്റ് പണി ടോമിനാണ്. അപ്പോൾ ടോമിന് എങ്ങനെ നമുക്ക് പണി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്ക് വയ്യ ഗൈസ്, തീരെ വയ്യ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ എന്താണ് MSLRP സീരീസൊക്കെ മുടങ്ങാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് വരിക. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രീപ്പർ മാമൻ കണ്ണാപ്പി. അടുത്ത ദിവസം കാണാൻ നല്ല കലക്ക വീഡിയോ കാണാൻ കഴിച്ച എല്ലാവർക്കും, എല്ലാ ചങ്ക് ബഡികൾക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.